ആ ഒരു നാല് കല്ല് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഇതാണ് കണ്ടോ, മേളിലൊരു കല്ല് വരും. അപ്പൊ ഒരു രക്ഷയും ഇല്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഈ സൈഡാണ് കാന്തല്ലൂർ. ഹായ് ഫ്രണ്ട്സ്, ഹലോ, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കീസ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് മുനിയറയിലാണ്, മറയൂറുള്ള മുനിയറയിലാണ് നിൽക്കുന്നത്. മുനിയറ എന്ന് പറയുമ്പോഴത്തേക്കും ഈ സന്യാസിമാരെ ബറി ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന ഒരു സ്ഥലമായിട്ടാണ് പറയുന്നത്. അവരെ അടക്കുന്ന ഒരു ഇതായിട്ടാണ് പറയുന്നത്. അതായത് പാറക്കല്ലുകൾ വെച്ചുണ്ടാക്കിയ ഒരു നാല് വലിയ കല്ല് സ്ലാബ് പോലത്തെ കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് മുകളിൽ കല്ല് വെച്ച് അടയ്ക്കും. പിന്നെ അതിന്റെ ഇടയിലൊക്കെ ഷാർപ്പ് സ്റ്റോൺസ് വെച്ചിട്ട് അവര് ഫുൾ ക്ലോസ് ചെയ്താണ് വെക്കുന്നത്. പണ്ട് അവരിത് ബറി ചെയ്യുന്ന രീതി അതായിരുന്നു. ഇത് പല വർഷങ്ങളും ഇത് യൂസ് ചെയ്യുന്ന ഇയേഴ്സ് എന്ന് പറയുന്നത് 14,000 BC തൊട്ട് 14,000 to 3,000 BC സമയത്താണ്. അടക്കം അല്ലെങ്കിൽ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഒന്നും അറിയാണ്ട് ആൾക്കാർ അതിനെ നശിപ്പിച്ചു തുടങ്ങി. ഇപ്പൊ അത് പ്രിസർവ്ഡ് ആണ്. ഇതിപ്പോ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആയിട്ട് ഇവിടെ കാണുന്നത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ജീപ്പ് ഓഫ് റോഡും നമ്മൾ കണ്ടായിരുന്നു. ഓഫ് റോഡും കണ്ടായിരുന്നു. ഇതിന്റെ മേളിൽ നിന്ന് ഇറക്കിക്കൊണ്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. നല്ല രസമായിരുന്നു. ഓക്കെ, അപ്പം നമ്മളിത് ഇപ്പോ ഇത് പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പം എൻട്രി ഫീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ ചുമ്മാ കയറിയതാണ്. ഇവിടെ ആരും അങ്ങനെ ടിക്കറ്റ് കൗണ്ടർ ഒന്നും കണ്ടില്ല, ചുമ്മാ കയറി. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മൂന്നല്ല കുറച്ചധികം മുനിയറ കാണാൻ പറ്റും. നമ്മൾ ആ സ്ട്രക്ചർ കാണിക്കാം. എന്തായാലും ഇവിടെ തന്നെ ഒന്നുണ്ട്. ഇതായിരിക്കും അമല പറഞ്ഞ ഒരു നശിപ്പിച്ച് ഇട്ടിരിക്കുന്ന, അതിന്റെ മഹത്വം അറിയാതെ അവര് അതിനെ നശിപ്പിക്കാൻ തുടങ്ങി. അതാണ് ഈ കാണുന്നത്, ഈ സംഭവം. പിന്നെ നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണാം, അവിടെ കാണാം. ഇവിടെ പ്രൊട്ടക്ട് ചെയ്തിട്ടിട്ടുണ്ട്, ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ ജീപ്പ് ഓഫ് റോഡ് എനിക്കൊന്ന് മൂന്നാറിന്ന് മറ്റോ വരുന്നതായിരിക്കും. ജീപ്പ് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇതുവഴി സ്റ്റെപ്പ് പോലെ ഉണ്ട്. ഇതൊക്കെ ഇറങ്ങി നല്ലൊരു പ്ലേസും കൂടെയാണ്, ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ. അടുത്തുള്ളവർക്കൊക്കെ ചുമ്മാ നടന്നിങ്ങ് കയറി ഇവിടെ ഒന്ന് ഇരിക്കാം. നല്ല വ്യൂ ആണ്. അതെ, ആ ഒരു ബ്യൂട്ടിയും കൂടെ ഞാൻ കാണിക്കാം. കണ്ടോ, ഇവിടെ ഫുള്ള് മലകളാണ്, ഈ ചുറ്റും മലകളാണ്. കുറച്ചുകൂടെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിരിക്കും. ഇപ്പൊ മഞ്ഞ് മൂടി കിടക്കുകയാണ്, ഫുള്ള് മലകളാണ് ചുറ്റും. ഇങ്ങനെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നടന്ന് നോക്കാം, മുനിയറ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കണം. ഗൈസ്, മുനിയറ ഉണ്ടത് ഇവിടെയും കാണാം, ഇവിടെയും കാണാം, ഇവിടെയും കാണാം. കണ്ടോ, ആ ഒരു നാല് കല്ലെന്ന് പറഞ്ഞ സ്ട്രക്ചർ ഇതാണ്. നാല് കല്ല് വെച്ചാണ് അടയ്ക്കുന്നത്. എന്നിട്ട് ചെറിയ കല്ലുകൾ ആ സൈഡിൽ കണ്ടോ, ആ ചെറിയ കല്ലുകളൊക്കെ വെച്ചാൽ ക്ലോസ് ചെയ്യും. ഫുള്ള് കറക്കി എനിക്കൊന്നൊരു ബെസ്റ്റ് വ്യൂ പോയിന്റും കൂടെയാണ് ഇവിടെ. ദേ അവിടെ ഒരു മുനിയറ. ഇവിടെ വന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഈ വ്യൂ കണ്ടിരിക്കണം ഗൈസ്. അന്യായ വ്യൂ, ഒരു രക്ഷയില്ല, സൂപ്പർ വ്യൂ. ഫുള്ള് മലകൾ. നമ്മൾ പോയ കാന്തല്ലൂരൊക്കെ ഇതിന്റെ ഇടയ്ക്ക് എവിടെയും കാണും. ആ സൈഡാണെന്ന് തോന്നുന്നു കാന്തല്ലൂര്. കാന്തല്ലൂർ ഇവിടുന്ന്, ആ ഇവിടുന്ന് ഒരു 1 hour 3/4 മണിക്കൂറേ ഉള്ളൂ കാന്തല്ലൂര്. നല്ല ചിൽ വിൻഡ് അടിക്കുന്നുണ്ട്. അപ്പോ 5:20 ആയിട്ടുള്ളൂ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു 6:30-7 മണിയുടെ ഇതുണ്ട്. ചെറുതായിട്ട് മഴയും പൊടിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞ ഇതൊക്കെ വളരെ ലെസ് എക്സ്പ്ലോർഡ് പ്ലേസസ് ഇൻ മൂന്നാറാണ്. അപ്പൊ എല്ലാരും വന്ന് വന്ന് കാണാൻ ശ്രമിക്കുക മുനിയറ, നമ്മുടെ തൂവാനം വാട്ടർഫോൾസ്, മുനിയറ ഇതൊക്കെ. കാരണം ഇങ്ങോട്ട് ലെസ് എക്സ്പ്ലോർഡ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ബ്യൂട്ടിയും ഉണ്ട്. ഇപ്പൊ വേസ്റ്റ് ആണെങ്കിലും അങ്ങനെ ഒരുപാടൊന്നും കാണാറില്ല. ഇത്രയും ഏൻഷ്യന്റ് ആയിട്ടുള്ള നമ്മള് ഈ പാലിയോലിത്തിക് ഏജ്, സ്റ്റോൺ ഏജ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ സമയത്തൊക്കെ ഉള്ളത് വന്ന് നേരിട്ട് കാണാൻ പറ്റി എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ഇതാണ്. ഇതിപ്പോ വർഷങ്ങൾക്ക് മുന്നേ ആയതുകൊണ്ട് പല കഥകൾ പലരും പറയുന്നുണ്ട്. പാണ്ഡവന്മാരുടെ സമയത്താണ് വന്ന് വസിച്ചിരുന്നു എന്ന് പറയുന്നത്. അതെ അതെ, പക്ഷെ ഇതൊക്കെ ഒരു വിശ്വാസമാണ് കേട്ടോ. ഇങ്ങനെ 15,000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ 13,000 അല്ലെങ്കിൽ 14,000 BC എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ 16,020 വർഷം, അത്രയും വർഷം ഉണ്ടായിരുന്ന നമ്മൾ ജസ്റ്റ് കേട്ട് കേൾവിയാണ് അങ്ങനെ പറയുന്നത്. ഹിസ്റ്ററിയില് പഠിക്കുന്നതൊക്കെ വിശ്വസിക്കുന്ന പോലെ, ഇപ്പൊ പാലിയോളിത്തിക് ഏജ് ഉണ്ടായിരുന്നു നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ബിലീഫിന്റെ പാർട്ടാണ്. പക്ഷെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഇതൊക്കെ വന്ന് കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഹിസ്റ്ററിയുടെ, ഇത്രയ്ക്ക് ഹിസ്റ്ററിയുടെ പാർട്ടായിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്ന് ഇരുന്നത് വ്യൂവിനെ കുറിച്ച് അമലയ്ക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. നല്ല കിഡ്ലൻ വ്യൂ ആണ്, പ്രത്യേകിച്ച് ഈ ടൈം നല്ല ബെസ്റ്റ് ടൈമാണ്. ഈവനിങ്സ് ഇവിടെ മഞ്ഞ് കയറും. അതെ, പിന്നെ ഒരു ഫാമിലി ആയിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കാൻ നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട്. പറ്റിയ ടൈമാണ്. കുറച്ച് കയറി വരാനേ ഉള്ളൂ. എനിക്ക് മറ്റത്തും കൂടെ കയറിയോണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പിലൊന്നും ഇല്ല, ഇത് നമ്മൾ ചോദിച്ച് തന്നെ വരണം. ഗൂഗിൾ മാപ്പിന് ഒരുപാട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ അൺഎക്സ്പ്ലോർഡ് ഏരിയാസിൽ ഗൂഗിൾ മാപ്പ് വരത്തില്ല. കാരണം നമ്മൾ ഗൂഗിൾ മാപ്പിൽ തപ്പി ഓരോരുത്തരെ ഇടുന്നതാണ് ലൊക്കേഷൻ അവരായപ്പോഴേ ഗൂഗിൾ മാപ്പിൽ അത് വരും. ആരും അങ്ങനെ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് പ്രോപ്പർ ആയിട്ടുള്ള റോഡും ഇല്ല, അതുകൊണ്ടായിരിക്കും വരാത്തതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് നടന്നില്ല, ലാസ്റ്റ് ഇവിടുത്തെ ലാസ്റ്റ് മുനിയറ. ഇതാണ് ഗൈസ് ഇവിടുത്തെ ടോപ്പസ്റ്റ്.
മുനിയറ കറക്റ്റ് കാണാം. പുറത്തുള്ളത് നമുക്ക് ജസ്റ്റ് അടുത്ത് പോയി കാണിക്കാം. കണ്ടോ, ഇതിനകത്താണ് മുനിമാര് മരണശേഷം വെക്കുന്നത്. കണ്ടോ, മേളിലൊരു കല്ല് വരും, കല്ല് വെച്ച് ഇങ്ങനെ മറക്കി എന്നിട്ട് ആ ഒരു മരണശേഷം അവരുടെ ആ ഒരു മരണശേഷം വെക്കുന്നത്. ഇവിടെയും ഒരു മുനിയറയുണ്ട് ഗൈസ്. അപ്പോൾ ഒരു രക്ഷയും ഇല്ലാത്ത വ്യൂ ആണ് കേട്ടോ. എന്തായാലും മിസ് ചെയ്യും ഈ മറയൂർ കാന്തല്ലൂർ മിസ് ചെയ്യും. നമ്മളിന്ന് തിരിച്ച് മൂന്നാർക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മിസ് ചെയ്യും ഈ സ്ഥലവും ഈ ഒരു പച്ചപ്പും ബ്യൂട്ടിയും നാച്ചുറൽ ബ്യൂട്ടി. അപ്പോൾ ശരിക്കും നമ്മൾ ഹെവൻ ഇൻ കേരള തപ്പി ഇറങ്ങിയതാണ്. ശരിക്കും ഇതൊരു ഒന്നൊന്നര ഹെവൻ തന്നെയാണ്. അടിപൊളി ഈ സൈഡാണ് കാന്തല്ലൂർ എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇങ്ങോട്ട് ആ ഒരു മഞ്ഞ് മൂടി കിടക്കുന്ന മലകൾക്ക് പുറത്തും ദാറ്റ്സ് ഇറ്റ് ഗൈസ്. എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ 15,000 വർഷങ്ങൾ പഴക്കമുള്ള മുനിയറ കാണിക്കാൻ പറ്റി, നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി, നമുക്ക് അതിലുപരി നമുക്ക് കണ്ട് സന്തോഷമായി ഈ ഒരു ലൊക്കേഷൻ ആസ്വദിക്കാൻ പറ്റി. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇനി കുറച്ച് മൂന്നാർ എന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം വിശാഖ. എൻ്റെ അമല. ബൈ.